स्वागत वेजिटेरियन रेसीपीस अल फुज रेसीपीस यूट्यूब चानल कूड़ा ओडिक अब या चेजिए टोमाटो रईस कूटी कड़ी चिकन मसाल नोक टोमाटो रईस वेट या पात्र वैचे बिर्याणी पात्र अदा मे नमुक वेलच अलग सणफ्लवर ओइल ऐसा नि यूस अमुक या वेलचूड़ा वरण चूड़ा एण्ल नमर टीसपू कड़क इन नमुक पचमुग कल वी चाटर वेल्ले चाइट अरियाणा पचमुग उपयोग नमुक सवाड़ चवाड़ सवाड़ पुतिरान चाइट इतमिटक नयक उपड़क सवाड़ वेगो वयटी कटा सवाड़े नयटिकट ईर पर्व मे अधिक नमुक फ्रई आवें आवश्यक या सवाड़ इवे मोतम यूस नलिए सवाड़ा वाड़ी वह ना चुदू इन नाम आड तक ना पहुत तक नोक श्रमिक तक मसाल पड़ी इधर मसाल पड़ी आवश्यक और अर टीसपून मंजल पड़ी मुलक पड़ी या टीसपू मुलक पड़ी नाम कलो रईस बसमति रईस इन नमुक आवश्यक उपड़ा मिक्स इन नाम मलियल वयटी सवाड़ नयटी कॉलरेडी वेवीच बसमति रईस अल बसमति रईस नोर्मी ना वेविका वेवचेट मसाल मिक्स नईस वेवच्च उपिटा वेवच्च उपल नाइट मिक्स ना मसाल रईस नरक्टर मिक्स नाइस ना मिक्स उपय कटा नोकना उप कुछ उप कटा शरी टोमाटो रईस वेरदे कहू या इंटे कहान चिकन नोण वेज नोण वेज चिकन चिकन मसाल याडी आगे अदूर का ग्यास ऑफ ना टोमाटो रईस मूड़ वे चूड़ों पा अच्छे नमुक ना चिकन रेडी आक चिकन रेडी आक या कुछ वेणचे चटी चूड़ा शेष इन अल्प नमुक सवाड़े चूड़ी अमुक पचमुग कल इंजी वी फुल अरियाण कुछ याद वेटी कलिया अब नमक उणकमुगू इटक कुछ वाड़ी वह सामय नमुक पेरजीरक इटक अद पट ग्राबु ऐल नाम पट ग्राबू तकोल अब ऐलकूट रूट इन नमु ती नुक लो फ्लम आक अच्छे नाम मजलपूड़ी
ഇനിതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് മുളകുപൊടിയാണ് ഞാൻ 1 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് ട്ടോ അതൊക്കെ നമ്മുടെ ഓരോത്തരുടെ എരിവിനനുസരിച്ച് ഇടാം ഞാൻ ഒരു 2.5 ടീസ്പൂൺ ഇപ്പോ ഇട്ടിട്ടുണ്ട് मिक्स पचमण गैस ऑफ्शन फ्रेंड्स ना मसाल चूडल नाईटे इन नमक चिक्स जारे नाइट अरचर मसाल नरचेट फ्रेंड्स नाम मसाल मूपी सें पात्र ऐसी അതിലേക്ക് കുറച്ചും കൂടി എണ്ണ സ്വൽപ്പം ഒഴിച്ച് കൊടുക്കാം ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം ഇപ്പൊ ചിക്കൻ പീസ് എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റാം മിക്സ് ചെയ്യണം നമുക്ക് മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ഇനി ഇടേണ്ടത് ഒരു പഴുത്ത നല്ല വലിയ തക്കാളി നോക്കിയിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്യാം തക്കാളി ഇട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിക്കാം ഇനി നമുക്ക് മൂടി ഓപ്പൺ ചെയ്യാം चिकन नाम वे पशे नड़च वेविको आ चिकन वे तानी वो अंज मिनट कई इन नमक ना मिक्स इन मूड ओपन वे रु मिनट ओपन इकटे अच्छे वे कुछ पटो फ्रेंड्स कुछ वे पटीटे इन नमुक नेडी आ मसाल मिक्स अरच अमिटक മിക്സിയിലേക്ക് നമുക്ക് ഒഴിക്കാൻ വേണ്ടി നമ്മൾ ഈ ചിക്കനിലുള്ള ഗ്രേവിയുടെ വെള്ളം തന്നെ ഇട്ട് എടുക്കണം വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല എന്നിട്ട് അത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ മസാലയൊക്കെ ചിക്കനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എരിവ് കുറവാണെങ്കിൽ എരിവ് കറക്റ്റ് അല്ല നിങ്ങൾക്ക് കുറച്ച് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് ഇടാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇടുന്നുണ്ട് പിന്നെ ഇടുന്നത് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി ഇണ്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൂടി ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് ഇത് റെഡി ആക്കി എടുക്കാം ഇനി അടക്കണ്ട ഓപ്പൺ ചെയ്തു വെച്ചതിന് എടുത്തെടുത്ത് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ മസാല എല്ലാം കൂടി റെഡി ആക്കിയാൽ മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ അടിപൊളി ടൊമാറ്റോ റൈസും അതിന്റെ കൂടെ തന്നെ കഴിക്കാനുള്ള ഒരു ചിക്കൻ റെസിപ്പിയും റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയും ആൻഡ് എളുപ്പവുമാണ് കേട്ടോ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ടൊമാറ്റോ റൈസ് നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ് എളുപ്പത്തിന് വേറെ കറിയൊന്നുമില്ലെങ്കിൽ ഈ റൈസ് മാത്രം ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് എളുപ്പത്തിന് സ്പൂണിൽ കോരി കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിരിക്കും അതിന്റെ ഒപ്പം ഒരു റെസിപ്പി ചിക്കൻ കറി ആണെങ്കിലും ചിക്കൻ മസാല അതുപോലെ തന്നെ എഗ് റോസ്റ്റ് അതുപോലെ നോൺ വെജ് ഏതും ഒന്നിനൊരു മുട്ട പുഴിഞ്ഞു വെച്ചാലും അത് കൂടെ ടേസ്റ്റ് ആയിരിക്കും ടൊമാറ്റോ റൈസിന്റെ കൂടെ അപ്പൊ ഇത് എന്റെ അമ്മായിമ്മ എനിക്ക് പഠിപ്പിച്ചിരുന്ന റെസിപ്പിയാണ് ടൊമാറ്റോ റൈസ് ഞങ്ങൾ എടുക്കെടുക്ക് വീട്ടിൽ ഉണ്ടാക്കാറുള്ളതാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാവുന്നതാണ് അതുവരെ ബൈ ഫ്രണ്ട്സ്